ണല്ലേ തീർച്ചയായും റയിസ്, ദോഹയിലും വലിയ ആഘോഷമാണ്. എനിക്ക് ചുറ്റും കാണാം ബ്രസീലിന്റെ ആഘോഷമാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് വലിയ ആവേശം പകർന്ന കാര്യം തീർത്തും രാജകീയമായി ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. വലിയ മേധാവിത്വം പുലർത്തിയ മത്സരത്തിൽ കൂറ്റൻ ജയത്തോടുകൂടി, അതായത് ഈ നോക്കൌട്ട് റൗണ്ടിലെ ഏറ്റവും വലിയ വിജയത്തോടുകൂടി ബ്രസീൽ ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. നേരത്തെ റയിസ് ഞങ്ങളില്ലാതെ എന്ത് ക്വാർട്ടർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രസീൽ രാജകീയ പ്രൌഢിയോടുകൂടി തന്നെ ക്വാർട്ടറിലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾ അടിച്ചുകൂട്ടിയ ബ്രസീൽ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ അടിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ സൗത്ത് കൊറിയ മനോഹരമായി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച രണ്ടാം പകുതിയിൽ കണ്ടു. ഒരു ഗോൾ അവർ മടക്കുകയും ചെയ്തു. പക്ഷേ നെയ്മർ ഇറങ്ങിയ മത്സരത്തിൽ വലിയ ആത്മവിശ്വാസം ടീമിനുണ്ടായിരുന്നു. ബ്രസീൽ ആദ്യം മുതൽ അവസാനം വരെ കളിച്ചതും 7-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിലൂടെ ബ്രസീൽ മുന്നിലെത്തുന്നു. ഒരുപക്ഷെ 10 മിനിറ്റിനകം തന്നെ ആദ്യ ഗോൾ നേടാനായി എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നെയ്മറിന്റെ ഗോളിലൂടെ രണ്ടാമതും ലീഡെടുക്കുന്നു. 13-ാം മിനിറ്റ് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി നെയ്മർ ലീഡ് 2-ആക്കി ഉയർത്തുന്ന കാഴ്ച പിന്നീട് നമ്മൾ കാണുന്നു. ആദ്യ പകുതിയിൽ പൂർണ്ണമായും കളിയുടെ മേധാവിത്വം ബ്രസീലിൽ തന്നെയായിരുന്നു. റിച്ചാർലിസൺ 29-ാം മിനിറ്റിൽ വരുന്നു. ലൂക്കാസ് പക്വേറ്റ 36-ാം മിനിറ്റിൽ അങ്ങനെ ഗോളടിക്കുന്നു. ആഹ്ലാദ ചിത്തരായ ആഘോഷത്തിലാണ്ട ആരാധകരെ കാണാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ബ്രസീൽ വളരെ മനോഹരമായിട്ടൊരു തിരിച്ചു വന്നിരിക്കുകയാണ്. ഏ ടീം എന്ന് പറയാണ്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീം ഇറങ്ങി ജയിച്ചു അല്ലെ? തീർച്ചയായിട്ടും വളരെ മനോഹരമായി ആയിരുന്നു അല്ലെ? അതെ, തീർച്ചയായും വളരെ മനോഹരമായ രീതിയിലാണ് കാരണം കാഴ്ചവെച്ചിരുന്നത്. ഒരു സംശയമില്ല, വേൾഡ് കപ്പിന് വന്ന അതിമനോഹരമായ മാച്ചായിരുന്നു. മൂന്നാമത്തെ ഗോൾ കീപ്പർ വരെ കളിക്കാൻ അവസരം കൊടുത്തൊരു ടീമാണ് ബ്രസീൽ. ആക്രമണ നിര, വലിയൊരു അറ്റാക്കിംഗ് നിര ബ്രസീലിനുണ്ട്. ഒരു പക്ഷേ മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത തരത്തിലുള്ള അവരൊക്കെ ഇന്ന് ഉണർന്നു കളിച്ചു. അതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട് ക്വാർട്ടറിലേക്ക് പോകും. തീർച്ചയായിട്ടും നെയ്മർ സാന്നിധ്യം ടീമിന് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു. നെയ്മർ വന്നതോടുകൂടിയാണ് ഒരു ധൈര്യം. തീർച്ചയായും കഴിഞ്ഞ കളി ഒരു നെയ്മർ ഇല്ലെങ്കിൽ ധൈര്യമില്ല. നെയ്മർ ഇല്ലെങ്കിലും ബാക്കിയുള്ള കളിക്കാരും ഒപ്പം കളിക്കാനുള്ള അതിനേക്കാൾ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ കളിക്കാരും ബ്രസീലിനുണ്ട്. അത് അടുത്ത വേൾഡ് കപ്പ് വരെ കളിക്കാനുള്ള നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ക്വാർട്ടറിൽ ക്രൊയേഷ്യയോടൊക്കെ മുട്ടാൻ കഴിയുമോ? സൗത്ത് കൊറിയ ഒരു പക്ഷേ കുറച്ചുകൂടെ ദുർബലമായ ഒരു ടീമല്ലേ? ആര്? സൗത്ത് കൊറിയ ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ദുർബലരായ ടീം. ഒരു ടീമിനോട് ഇതുവരെ ബ്രസീൽ മുട്ടിയിട്ടില്ല. കൊറിയനെ അത്ര ചെറുതായി കാണാൻ പറ്റാവുന്ന ടീമൊന്നുമല്ല ക്രൊയേഷ്യയെങ്കിലും ഇതേപോലെ കളിച്ച് കപ്പ് നേടും. ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ക്രൊയേഷ്യയോട് ഇതേപോലെ 4-0 എന്ന തീർച്ചയായിട്ടും 4-0 ഒരിക്കലുമല്ല. നെയ്മർ സുൽത്താൻ തിരിച്ചു വന്നതുകൊണ്ട് നെയ്മർ പൂർണ്ണമായും പരിക്കിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ടീം മുഖ്യ അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഇപ്പൊ കാഴ്ചവെച്ചിരിക്കുന്നത്. നെയ്മറിന്റെ എല്ലാ പാഠവും കളിയെ സംബന്ധിച്ചെല്ലാം എല്ലാ കളിക്കാർക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രകടനം തന്നെയാണ് നെയ്മറിന്റെ. സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ബ്രസീൽ വിജയിച്ചു എന്നൊരു ബർക്കത്താലേ. അടിപൊളിയായിരുന്നു ഇന്നത്തെ മാച്ച്. ഇന്ന് ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. നെയ്മർ ആയാലും റിച്ചാർലിസൺ ആയാലും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. ക്വാർട്ടറിൽ ക്രൊയേഷ്യയ്ക്ക് കടക്കാൻ കഴിയും. തീർച്ചയായും സെമിയിൽ അർജന്റീനയെ ഞങ്ങൾ തോൽപ്പിച്ച് ചെക്കന്മാരാ ചെറിയ ചെക്കന്മാരാ. അപ്പോ റയിസ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ ഉള്ളത്. കാരണം ക്വാർട്ടറിൽ ക്രൊയേഷ്യയെ നേരിടാൻ പോകുന്നു. ആ ക്രൊയേഷ്യയെ നേരിടാൻ ക്വാർട്ടറിലേക്ക് വളരെ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ജയത്തോടുകൂടി 4-1
ഒരു നോക്കൌട്ട് റൗണ്ടിൽ 4-1 വിജയം നേടുക എന്നുള്ളത് തീർച്ചയായും ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും ഊർജ്ജവും പകരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ സൗത്ത് കൊറിയയെ ദുർബലരായി കാണേണ്ടതേയില്ല. കാരണം സൗത്ത് കൊറിയ പോർച്ചുഗലിനെ, സെക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അണിനിരുന്ന പോർച്ചുഗലിനെ തറപ്പറ്റിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയ ഏഷ്യൻ ശക്തികളാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയെ 4-1 തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് കടന്ന ബ്രസീൽ തീർച്ചയായും ക്രൊയേഷ്യയോടും വലിയ മാർജിനിൽ തന്നെ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ ആരാധകർ പങ്കുവെക്കുന്നത്.